നമസ്കാരം. ഏൻഷ്യന്റ് റെസ്പോൺസിലേക്ക് സ്വാഗതം. ഒടുവിൽ സുപ്രീം കോടതിയിൽ നിന്നും പിണറായി വിജയൻ സർക്കാരിന് വയറ് നിറച്ച് കിട്ടിയിരിക്കുന്നു. സുപ്രീം കോടതിയുടെ ജഡ്ജി പിണറായി വിജയൻ സർക്കാരിനോട് ചോദിച്ചത് ഞങ്ങൾ നിങ്ങളെ പിടിച്ച് ജയിലിലിടുമെന്നാണ്. ആരെ? സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന ചീഫ് സെക്രട്ടറിയെ. നിങ്ങൾ എന്താണ് സർക്കാരെ? നിയമത്തിന് അതീതമാണോ? നിങ്ങൾക്ക് എന്താണ് സർക്കാരെ? ഞങ്ങൾ പറയുന്നത് മനസ്സിലാവുകയില്ലേ? ബീഹാറിൽ പണ്ടൊരു ചീഫ് സെക്രട്ടറിക്ക് പറ്റിയത് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണോ? അറിയാവുന്ന ആരെങ്കിലും സർക്കാരിനോട് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കൂ. ഇങ്ങനെയാണ് കോടതി പറഞ്ഞത്. എന്താണ് കോടതിയുടെ പ്രശ്നം? കേരളത്തിലെ രണ്ട് സഭകൾ തമ്മിലുള്ള തർക്കം സുപ്രീം കോടതിയിലെത്തുകയും അതിൽ അന്തിമ വിധി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടും ആ വിധി നടപ്പിലാക്കാൻ കഴിയുന്നില്ല എന്നതാണ് കോടതിയെ ക്ഷോഭിപ്പിച്ചത്. ഈ വിധിക്കെതിരെ പുനഃപരിശോധനാ ഹർജി നൽകിയതും തള്ളപ്പെട്ടു. ഇനി ഒരാളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ഹർജിയും ഒരിടത്തും കൊടുക്കരുത് എന്ന് കോടതി ഉത്തരവിട്ടു. എന്നിട്ടും കേരളത്തിലെ പലയിടങ്ങളിലും താഴെ മുൻസിഫ് കോടതി മുതൽ ഹൈക്കോടതി വരെ സഭാതർക്കവുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ കേസുകൾ കൊന്നുകൂടുന്നു. ഒടുവിൽ സഹികെട്ട് സുപ്രീം കോടതി പറയുന്നു, ഞങ്ങൾ എന്തു പറഞ്ഞുവോ അതാണ് നിയമം, ഞങ്ങൾ എങ്ങനെ ചെയ്യാൻ പറഞ്ഞുവോ അതാണ് നിയമം, അത് ചെയ്യാൻ കഴിയാത്തത് ആരാണെങ്കിലും അവരെ ഞങ്ങൾ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരുമെന്ന്. സഭാതർക്കത്തിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഇവിടെ പരിശോധിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. യാക്കോബയക്കാരും ഓർത്തഡോക്സുകാരും ഇരട്ടപെറ്റ സഹോദരങ്ങളാണ്. ഒരേ ആരാധനാക്രമവും ഒരേ പാരമ്പര്യവും ഒരേ മേലധികാരികളുമൊക്കെയുള്ള സഭാവിശ്വാസം. നിർഭാഗ്യവശാൽ സഭയിൽ ചെറിയ ഭിന്നിപ്പുണ്ടാവുകയും അവർ രണ്ടായി തീരുകയും ചെയ്യുന്നു. യാക്കോബയാക്കാർ അന്ത്യോക്കിയുമായുള്ള ബന്ധം അതേപടി നിലനിർത്തിക്കൊണ്ട് ആഗോള സഭയുടെ ഭാഗമായി മുന്നേറിയപ്പോൾ ഓർത്തഡോക്സുകാർ പൗരസ്ത്യ പാരമ്പര്യം സ്വീകരിച്ചുകൊണ്ട് കേരള സഭയായി മാറി. അതിനപ്പുറത്തേക്ക് ഒരു വ്യത്യാസവും ഈ സഭകൾ തമ്മിലില്ല. പക്ഷേ ഭംഗിയായി കേസ് നടത്തിയത് ഓർത്തഡോക്സുകാരായിരുന്നു. യാക്കോബക്കാർക്ക് അതിന് കഴിഞ്ഞില്ല. ഒടുവിൽ കേസിന്റെ വിജയം ഓർത്തഡോക്സുകാർക്ക് ലഭിച്ചു. രണ്ട് വിഭാഗവും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് ഭൂരിപക്ഷം വിശ്വാസികളുള്ള പള്ളികൾ രണ്ട് വിഭാഗവും വീതിച്ചെടുക്കുന്നതിന് പകരം കോടതിയെ സമീപിച്ചപ്പോൾ സംഭവിച്ചതാണ് ഇതൊക്കെ. അതുകൊണ്ട് തന്നെ യാക്കോബയ്യക്കാർക്ക് മഹാഭൂരിപക്ഷമുള്ള പള്ളികളും ഓർത്തഡോക്സുകാർ വേണം എന്ന് പറഞ്ഞാൽ അതിന് നിയമത്തിന്റെ പിന്തുണയുണ്ട്. അവർ വർഷങ്ങളോളം കേസ് നടത്തി നേടിയ വിജയം ഒരു സുപ്രഭാതത്തിൽ വിട്ടുകൊടുക്കാൻ മനസ്സില്ല എന്ന് പറഞ്ഞാൽ അവരെ എങ്ങനെ പഴിക്കാൻ പറ്റും? ആ വിധി നടപ്പിലാക്കാൻ സർക്കാരിന് സാധിക്കുന്നില്ല. സർക്കാർ പറയുന്നത് സാമൂഹ്യ പ്രത്യാഘാതം ഞങ്ങൾ പരിശോധിക്കുമെന്നാണ്. ഉദാഹരണത്തിന് രണ്ട് പള്ളികളുടെ കണക്കെടുക്കുക. കോതമംഗലം ചെറിയ പള്ളിയും പിറവം പള്ളിയും. ഈ രണ്ട് പള്ളികളിലെയും 99% വിശ്വാസികളും യാക്കോബക്കാരാണ്. കോടതി വിധി അനുസരിച്ച് ഇത് രണ്ടും ഓർത്തഡോക്സുകാർക്ക് വിട്ടുകൊടുക്കണം. സാമൂഹ്യ പ്രത്യാഘാതം അളന്നാൽ എങ്ങനെ ഇരിക്കും? ഒരു സർക്കാർ സാമൂഹ്യ പ്രത്യാഘാതം അളക്കാൻ ശ്രമിക്കുന്നതിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല. എന്നാൽ സുപ്രീം കോടതി ഒരു വിധി പറയുമ്പോൾ അത് രാജ്യത്തെ പരമോന്നത നീതിയായി മാറുമ്പോൾ, അത് രാജ്യത്തെ നടപ്പിലാക്കേണ്ട നിയമമായി മാറുമ്പോൾ അതിൽ വിട്ടുവീഴ്ച ചെയ്യണമെങ്കിൽ സർക്കാർ ചർച്ചകൾ നടത്തണം. ഏതു ഭാഗത്തിനാണോ ഈ ചർച്ച കൊണ്ട് നഷ്ടമുണ്ടാകുന്നത് ആ ഭാഗത്തെ പറഞ്ഞു മനസ്സിലാക്കിക്കണം. എന്നാൽ ഇവിടെ സർക്കാർ ചെയ്തത് വർഷങ്ങളായി CPMനൊപ്പം ചേർന്നു നിൽക്കുന്ന സഭ എന്ന നിലയിൽ യാക്കോബായ സഭയെ മാത്രം പരിഗണിക്കുകയാണ്. സുപ്രീം കോടതി വിധി നടപ്പിലാക്കുക പ്രയാസമാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ്. ഏറെ വൈകിയ സാഹചര്യത്തിലാണെങ്കിൽ കൂടി ഏതെങ്കിലും തരത്തിൽ ചർച്ചകൾ നടത്തി വിട്ടുവീഴ്ചയോടുകൂടി ഇത് നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ അതായിരിക്കും യേശുക്രിസ്തുവിന്റെ സാഹോദര്യം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എന്നാൽ ഓർത്തഡോക്സുകാർ ഇനി വിട്ടുവീഴ്ച ചെയ്യുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. കാരണം നിയമവും സാഹചര്യങ്ങളും പരിപൂർണമായും അവർക്ക് അനുകൂലമായിരിക്കുന്നു. എല്ലാം നേടിയിട്ടും വേണ്ടെന്ന് വയ്ക്കണമെങ്കിൽ
അസാധാരണമായ ദൈവിക ഇടപെടൽ ഉണ്ടാവണം. അതിന് അവർക്ക് സാധിക്കണമെങ്കിൽ യാക്കോബായക്കാർ എളിമയുള്ളവരായി മാറി അവരോട് കരുണ യാചിക്കണം. സർക്കാരിൻ്റെ ജോലിയാവട്ടെ, നിയമപരമായി ആർക്കർഹതപ്പെട്ടുവോ അവരോടൊപ്പം നിന്നിട്ട് അവരോട് ചിലതൊക്കെ ചോദിച്ചു വാങ്ങി നിയമപരമായി അർഹതയില്ലാത്ത എന്നാൽ ഭൂരിപക്ഷത്തിൻ്റെ പേരിൽ അർഹതയുള്ള യാക്കോബയക്കാർക്ക് കൊടുക്കുക മാത്രമാണ്. എൻ്റെ പ്രശ്നം സഭാവിഷയമേ അല്ല, എൻ്റെ വിഷയം ശബരിമല മാത്രമാണ്. ശബരിമല യുവതീ പ്രവേശന വിഷയമുണ്ടായപ്പോൾ സർക്കാർ ജനവികാരം മനസ്സിലാക്കാതെ സാമൂഹിക പ്രത്യാഘാതം അളക്കാൻ കൂട്ടാക്കാതെ സുപ്രീം കോടതി വിധിയുടെയും ഭരണഘടനയുടെയും പേര് പറഞ്ഞ് തുള്ളിക്കൊണ്ടിരുന്നതിനെ ഞാൻ ആദ്യം മുതലേ ചോദ്യം ചെയ്തിരുന്നു. അന്ന് സി പി എമ്മിനെയും സഖാക്കളെയും ന്യായീകരിച്ചിരുന്നവർ പറഞ്ഞത് സഭാപ്രശ്നവും ശബരിമല വിഷയവും രണ്ടാണ് എന്നാണ്. അതെ, അത് രണ്ടു തന്നെയാണ്. സഭാപ്രശ്നം രണ്ട് വിഭാഗം സമൂഹത്തെ ബാധിക്കുന്നതാണ്. ഏത് തീരുമാനമെടുത്താലും അത് മറുവിഭാഗത്തെ ദോഷമായി ബാധിക്കുന്നത്. എന്നാൽ ശബരിമല വിഷയത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു. കോടതി പറഞ്ഞതുപോലെ നടപ്പിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരുമുണ്ടായിരുന്നില്ല. എന്നിട്ടും അത് നടപ്പിലാക്കാൻ സർക്കാർ കാണിച്ച അമിതമായ ജാഗ്രതയും അമിതമായ ആവേശവും ഹിന്ദുവികാരം വ്രണപ്പെടുത്തുക എന്ന അജണ്ടയുടെ ഭാഗം മാത്രമായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് ഉയർത്തിക്കാട്ടിയതും ബഹളം വെച്ചതും. സുപ്രീം കോടതി വിധിക്കുന്നതിന് മുൻപേ എന്നെ പോലെയുള്ളവർക്ക് മനസ്സിലാവുകയും പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്ത കാര്യം, ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്നായ, ഒരിക്കൽ രാജ്യത്തെ പ്രതിപക്ഷ നേതാവിനെ പോലും സമ്മാനിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മനസ്സിലായത് ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടായപ്പോഴാണ്. ഇപ്പോൾ അവർ നവോത്ഥാനം ഫ്രീസറിൽ വെച്ചു. അവർ സാമൂഹിക പ്രത്യാഘാതം മനസ്സിലാക്കിയിരിക്കുന്നു. ശബരിമലയിൽ എന്ത് ത്യാഗം സഹിച്ചും യുവതികളെ പ്രവേശിപ്പിക്കുമെന്ന് വാശിയെടുത്ത സുധാകരനടക്കമുള്ള മന്ത്രിമാർ പറയുന്നു, ഇനി ആർക്കും വേണ്ടി ഞങ്ങൾ ബഹളം വയ്ക്കുകയില്ല എന്ന്. ഞാൻ ആദ്യം മുതലേ ഉയർത്തിയിരുന്ന വിഷയം ഇതായിരുന്നു, ഈ സെലക്റ്റീവ് നവോത്ഥാനം. ഹിന്ദുവിൻ്റെ വികാരം മാത്രം പരിഗണിക്കേണ്ടതില്ലെന്നും മുസ്ലിമിൻ്റെയും ക്രിസ്ത്യാനിയുടെയും വികാരം പരിഗണിക്കണമെന്നുമുള്ള സി പി എമ്മിൻ്റെയും കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെയും ന്യൂനപക്ഷ കേന്ദ്രീകൃതമായ ഭൂരിപക്ഷ വിരുദ്ധമായ നയം, അതിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഈ നാട്ടിൽ ബി ജെ പിയും സംഘപരിവാറും ശക്തി പ്രാപിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദി പിണറായി വിജയനും സി പി എമ്മുമാണ് എന്നതിന് അടിവരയിടുന്നതാണ് ഈ തീരുമാനവും. ഈ സുപ്രീം കോടതി വിധി സർക്കാർ ഒരു പാഠമായി എടുക്കേണ്ടിയിരിക്കുന്നു. അതിനേക്കാൾ ഉപരിയായി സി പി എം ഒരു പാഠമായി എടുക്കേണ്ടിയിരിക്കുന്നു. സമൂഹത്തെ ബാധിക്കുന്ന ഒരു വിഷയം വരുമ്പോൾ തങ്ങളുടെ വരട്ടുവാദമല്ല ഉയർത്തിക്കാട്ടേണ്ടത്, സമൂഹത്തിൻ്റെ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായമാണ് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ സമന്വയത്തിൻ്റെയും ചർച്ചയുടെയും പാതയിലൂടെ ഏത് പ്രശ്നത്തിനും പരിഹാരമുണ്ടാക്കാൻ സാധിച്ചാൽ മാത്രമേ ഒരു സർക്കാർ ജനകീയമാവൂ. എന്തായാലും സഭാപ്രശ്നം സി പി എമ്മിനെ ഇനിയും വേട്ടയാടുമെന്ന് ഉറപ്പ്. അതിന് സാമൂഹ്യ പ്രത്യാഘാതം സുപ്രീം കോടതി പറയുന്നത് പോലെ നിസാരമല്ല. വരും ദിവസങ്ങളിൽ കേരളത്തിൽ കൃത്യമായ സംഘർഷങ്ങൾ ഉണ്ടാവുമ്പോൾ അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് സി പി എം തന്നെ തീരുമാനിക്കട്ടെ. ശബരിമലയിൽ ഒരു കാരണവുമില്ലാതെ ഭഗവാൻ അയ്യപ്പനെയും അയ്യപ്പനെ ഇഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് ആളുകളെയും ചൊറിയാൻ പോയപ്പോൾ അതിന് പ്രതിഫലമായി ഇതൊക്കെ കണക്കിൽപ്പെടുത്തുക, വേറെ വഴിയൊന്നുമില്ല. ഇത് സി പി എമ്മിൻ്റെയും ഈ സർക്കാരിൻ്റെയും വിധിയാണ്. നന്ദി, നമസ്കാരം.